പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ രണ്ടാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ എല്ലാവരുടെയും ആശങ്ക ഒഴിയുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആകെ 30,250 സീറ്റുകളാണുള്ളത്. ചില ജില്ലകളിൽ പ്ലസ് വൺ സീറ്റ് കുറവുണ്ട്. ഏതൊക്കെ ജില്ലയിലാണ് കൂടുതൽ സീറ്റുകൾ കുറവ് സീറ്റുകൾ എന്നത് നോക്കി പുനഃക്രമീകരണം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ട എന്നും മന്ത്രി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഷീജ മറ്റ് വിശദാംശങ്ങൾ നൽകും. ഷീജ, ഈ സീറ്റ് അനുപാതവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ സഭയെ അറിയിച്ചത് എന്താണ്? എങ്ങനെയാണ് സഭാ നടപടികൾ ഇപ്പോൾ? അരുൺ, പ്രധാനമായും പ്രതിപക്ഷത്തിൽ നിന്നും എം കെ മുനീറായിരുന്നു അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രധാനമായും പ്രതിപക്ഷം ആരോപിച്ചത് സംസ്ഥാനത്ത് എസ് എസ് എൽ സിക്ക് വലിയ വിജയശതമാനം ഉണ്ടായിട്ടുള്ള ഒരു പശ്ചാത്തലം, അതുകൊണ്ട് തന്നെ പല മേഖലകളിലും പ്ലസ് വൺ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾക്ക് മതിയായ സീറ്റില്ലാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. നിലവിൽ വലിയ ഒരു വിജയം തന്നെയാണ് എസ് എസ് എൽ സിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക്. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷം ഉന്നയിച്ചത് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കയാണ്. പക്ഷേ ഇതിൽ ഒരാശങ്കയ്ക്കും ഇടയില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ മലബാർ മേഖലയിൽ 20% സീറ്റും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ 10% സീറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തുടർന്ന് പ്രവേശന നടപടികൾ ആരംഭിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും ഏതെങ്കിലും മേഖലയിൽ സീറ്റുകൾ കൂടുതലായി വേണ്ടതുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. കാരണം ഇത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനവുമായി അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഒരു കുട്ടിക്ക് പോലും ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും പഠനം ലഭിക്കാത്ത പഠിക്കാനുള്ള സൗകര്യം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കും എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ മന്ത്രിയുടെ മറുപടി നിയമസഭയിൽ തുടരുകയാണ്. അരുൺ.